നമസ്കാരം. എ വൈ എഫ് കൂത്താട്ടുള്ള മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് കൂത്താട്ടുളത്ത് വൈ എം സിക്ക് മുന്നിൽ ഫുഡ് ഫെസ്റ്റ് നടക്കുകയാണ്. ഇതിന്റെ ഉദ്ഘാടനം എ വൈ എഫ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് എ അരുൺ നിർവഹിക്കുകയാണ്. വാർത്തയിലേക്ക്. കോവിഡിന്റെ മഹാദുരിതത്തിൽ നമ്മൾ ഒരിക്കലും ജീവിതത്തിൽ കാണാത്ത പ്രയാസങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഘട്ടത്തിലും മനുഷ്യൻ പട്ടിണി കൊണ്ട് മരിച്ചു വീഴുന്ന സാഹചര്യത്തിലും ചികിത്സ കിട്ടാതെ മനുഷ്യർ മരണമടയുന്ന സാഹചര്യത്തിലും വംശീയ കേന്ദ്രമുണ്ടാക്കാൻ മതധ്രുവീകരണം ഉണ്ടാക്കാൻ അതിശക്തമായ രീതിയിൽ തന്നെ മുൻകാലങ്ങളിൽ എന്ന പോലെ തന്നെ വർഗീയ പ്രസ്ഥാനങ്ങൾ വ്യാപകമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന മഹത്തായ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ദുര്യോഗത്തിൻ്റെ ഭാഗം കൂടിയാണ് എന്ന് പറയേണ്ടി വരുന്നത്. നമ്മൾ ഇന്ന് ഈ ക്യാമ്പയിനുകൾ കൂത്താട്ടുകുളത്ത് നടത്തുമ്പോൾ ഇന്നലെയായിരുന്നു രാജ്യത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ ഒരു ദിനം. 1949 നവംബർ 26 രാജ്യത്തിൻ്റെ പാർലമെൻ്റ് ഇന്ത്യയിലെ മഹത്തായ ഭരണഘടന അംഗീകരിച്ച ദിവസമായിരുന്നു അതിൻ്റെ ആഘോഷം. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡേ എന്ന നിലയിൽ രാജ്യമെമ്പാടും ഇന്നലെ അതിൻ്റെ ആഘോഷം നടന്നതിൻ്റെ പിറ്റേ ദിവസമാണ്, അതല്ലെങ്കിൽ അതിൻ്റെ സമകാലീന ദിവസങ്ങളിലെല്ലാം കേരളമടക്കമുള്ള രാജ്യത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾ മാത്രമല്ല ഭരണഘടനയുടെ ദിനം ആചരിക്കുന്ന ആ വാരത്തിൽ തന്നെ ഇതുപോലൊരു ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിന് ഐവൈഹമാതിരി ഒരു സംഘടനയ്ക്ക് ഇറങ്ങേണ്ടി വരുന്നു എന്നുള്ള ഏറ്റവും ഭീകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് രാജ്യം കടന്നു പോകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. ബി ജെ പി സർക്കാർ നടത്തിവരുന്ന വർഗീയ ഫാസിസ്റ്റ് നിലപാടുകളും ജനദ്രോഹ നയങ്ങൾക്കുമെതിരെ നിരവധിയായ സമര പോരാട്ടങ്ങളാണ് ഇന്ത്യയിലുടനീളം അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും വ്യക്തിജീവിതത്തിലേക്ക് കടന്നു കയറുന്ന രീതിയിലുള്ള ബി ജെ പി സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ ജനങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് നമ്മൾ കണ്ടതാണ് നോട്ട് നിരോധനം പോലുള്ള ജനങ്ങളെ ഏറ്റവും വിഷമത്തിലാക്കിയ 100 ആളുകൾ റോഡുകളിൽ കിടന്ന് മരിക്കേണ്ടി വന്ന സാഹചര്യം, പോലീസുകാരുടെ ക്രൂരമായ മർദ്ദനത്തിന് പൈസയ്ക്ക് വേണ്ടി ബാങ്കിന് മുമ്പിൽ കൂടുന്ന ജനങ്ങളെ സ്വന്തം അധ്വാനത്തിൽ നിന്നുണ്ടാക്കിയ പണം സ്വന്തം ബാങ്കിൽ നിക്ഷേപിച്ചിട്ട് അത് തിരിച്ചെടുക്കാൻ സാധിക്കാതെ ബാങ്കിൻ്റെ മുമ്പിൽ കൂടുന്ന സാധാരണക്കാരെ ലാത്തികൊണ്ട് പല്ലിച്ചേച്ച ബി ജെ പിയുടെ സർക്കാരിൻ്റെ കിരാതമായ ഒരു കാലഘട്ടം നമ്മുടെ മുമ്പിൽ കണ്ടതാണ്. അതിനുശേഷം ബി ജെ പി സർക്കാർ വർഗീയ അജണ്ട ഭാരതത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. നരേന്ദ്രമോദി മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ബി ജെ പി സർക്കാർ ഗുജറാത്തിൽ അവർ നേരും പാലും കൊടുക്കുകയാണ്, ഗുജറാത്തിൽ വ്യവസായങ്ങൾ തളച്ചു വളരുകയാണ്, അവിടെ തൊഴിലില്ലാത്തവരില്ല, ആ രീതിയിൽ പറഞ്ഞു വന്ന ബി ജെ പി സർക്കാർ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ തൊഴിൽ ദാതാക്കളായ പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഇന്ത്യൻ റെയിൽവേ, എച്ച് എ എൽ, അതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട ഫ്ലാറ്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനായിട്ടുള്ള, എയർ ഇന്ത്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിനായിട്ടുള്ള തെറ്റായ നയങ്ങൾ അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂത്താട്ടുളത്തെ വാർത്തകൾ തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ വിശേഷങ്ങളുമായി കൂത്താട്ടുളത്ത് നിന്ന് നമുക്ക് വീണ്ടും കാണാം.